ജില്ലയെ കോഴിമാലിന്യ മുക്ത ജില്ലയാക്കുന്നതിനായി സർക്കാർ അംഗീകൃത റെൻഡറിംഗ് പ്ലാന്റുകൾ ജില്ലയിൽ പ്രവർത്തനം ആരംഭിച്ചതായി റെൻഡറിംഗ് ഓണേഴ്സ് അസോസിയേഷൻ കേരള ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കോഴിക്കടകളിൽ നിന്നുമുള്ള മാലിന്യങ്ങൾ അലക്ഷ്യമായി പുഴയിലും ഒഴിഞ്ഞ പറമ്പുകളിലും ഉപേക്ഷിക്കുന്ന അവസ്ഥയ്ക്ക് ഇതോടെ മാറ്റം വരും. കേരളത്തെ സമ്പൂർണ്ണ അറവ് മാലിന്യ മുക്ത സംസ്ഥാനമാക്കി മാറ്റുന്നതിന്റെ ഭാഗമായാണ് സ്വകാര്യ സംരംഭകരുടെ സഹകരണത്തോടെ ജില്ലയിൽ റെൻഡറിംഗ് പ്ലാന്റുകൾ പ്രവർത്തനം തുടങ്ങിയത്. ജില്ലയിലെ 150 മെട്രിക് ടൺ കോഴിമാലിന്യം സംസ്കരിക്കാൻ 200 മെട്രിക് ടൺ കപ്പാസിറ്റിയുള്ള 12 റെൻഡറിംഗ് പ്ലാന്റുകൾ ജില്ലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. മാലിന്യം ശേഖരിക്കുന്നതിനും കൊണ്ടുപോകുന്നതിനും സംസ്കരിക്കുന്നതിനും മലിനീകരണ നിയന്ത്രണ ബോർഡ് പുറത്തിറക്കിയ മാർഗരേഖ അനുസരിച്ച് റെൻഡറിംഗ് പ്ലാന്റുകൾ മാത്രമേ സാധിക്കൂ. അതാത് ജില്ലയിലെ റെൻഡറിംഗ് പ്ലാന്റുകൾക്ക് തന്നെ മാലിന്യം കൊടുക്കണം. ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയിലേക്ക് മാലിന്യം കൊണ്ടുപോകാൻ നിയമം അനുവദിക്കുന്നില്ലെന്നും അവർ അറിയിച്ചു. കേരള സർക്കാരിനോട് കൂടി തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഈ റെൻഡറിംഗ് ഓണേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പം നിലവിൽ നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് മാലിന്യ സംസ്കരണം. ആ മാലിന്യ സംസ്കരണത്തിന് ഞങ്ങൾ പ്രൈവറ്റ് ആയിട്ടുള്ള ആൾക്കാർ കോടികൾ മുടക്കി തുടങ്ങിയിരിക്കുന്ന ഒരു സംരംഭമാണ് ഈ റെൻഡറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സംരക്ഷിക്കപ്പെടുന്നതിനും ഇത് പൊതുജനങ്ങൾക്ക് അവയർനെസ് ഉണ്ടാക്കാനും വേണ്ടിയിട്ട് നിങ്ങളുടെ സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു മീറ്റിങ്ങിന് ഞങ്ങൾ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. മെയിനായിട്ട് ഞങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അനധികൃതമായിട്ട് മാലിന്യം കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അനുഭവമുള്ളതാണ് ഈ നമ്മുടെ പുഴയിലും തോട്ടിലും റോട്ടിലുമൊക്കെ കോഴിമാലിന്യം നിങ്ങളെല്ലാവരും കാണുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ മലപ്പുറത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന 12 റെൻഡറിംഗ് പ്ലാന്റുകളുണ്ട്. ഈ റെൻഡറിംഗ് പ്ലാന്റുകളുടെ ഏറ്റവും ചുരുങ്ങിയ കപ്പാസിറ്റി ഒരു ദിവസം 150 ടൺ കൈകാര്യം ചെയ്യാനുള്ളതാണ്. 150 ടണ്ണിനെ കൈകാര്യം ചെയ്യാൻ കപ്പാസിറ്റിയുള്ള റെൻഡറിംഗ് പ്ലാന്റ് മലപ്പുറത്ത് ഉണ്ടായിട്ട് പോലും ഈ മാലിന്യം നമ്മുടെ റോട്ടിലും തോട്ടിലും പുഴയിലൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് കൈകാര്യം ചെയ്യുന്ന ഒരു വലിയ ലോബി എന്ന് പുറത്തുണ്ട്. മാലിന്യം ശേഖരിച്ച് കൊണ്ടുപോകുന്നതിനും സൂക്ഷിക്കുന്നതിനും GPS ഘടിപ്പിച്ച ഫ്രീസർ വണ്ടിയും കോൾഡ് സ്റ്റോറേജും വേണം. മാലിന്യം നീക്കുന്നതിനും സംസ്കരിക്കുന്നതിനും കിലോ 7 രൂപ നിരക്കിൽ കോഴി കച്ചവടക്കാർ റെൻഡറിംഗ് സ്ഥാപനങ്ങൾക്ക് നൽകണം. ഇവ ശേഖരിക്കാനായി പച്ചയും വെള്ളയും നിറത്തിലുള്ള 75 പ്രത്യേക വാഹനങ്ങൾ ജില്ലയിൽ അടുത്തു തന്നെ നിരത്തിലിറങ്ങും. ഇതോടെ കോഴി കച്ചവടക്കാർക്ക് ഏറെ തലവേദന ഉണ്ടാകുന്ന കോഴിമാലിന്യ സംസ്കരണം എളുപ്പമാകും. കോഴിമാലിന്യം അലക്ഷ്യമായി കൈകാര്യം ചെയ്യുന്നവർക്കെതിരെ നടപടിയെടുക്കണമെന്നും ഇക്കാര്യത്തിൽ അസോസിയേഷൻ സർക്കാരിന് എല്ലാ പിന്തുണയും നൽകുമെന്നും അവർ പറഞ്ഞു. കോഴിക്കടക്കാരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് അസോസിയേഷൻ ഇന്ന് മുന്നിലുണ്ടാവുമെന്നും അവർ അറിയിച്ചു. അതിന് നമ്മുടെ നാട്ടിൽ നമുക്കറിയാം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് കോഴിക്കട എത്ര ഭംഗിയായിട്ട് AC ആയിട്ട് സൂക്ഷിച്ചാലും അവിടെ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കപ്പെടുന്നുണ്ടോ, അതിൻ്റെ വിപത്തുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ആ പോളിസിയിൽ സംസ്ഥാന സർക്കാരൊരു പോളിസി രൂപീകരിക്കുകയും ആ പോളിസിയിൽ വളരെ കൃത്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുകയും ചെയ്യും. അതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ മുഴുവൻ കോഴി അറവ് മാലിന്യങ്ങളും ശാസ്ത്രീയമായി ശേഖരിച്ച് സംസ്കരിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ സംസ്ഥാനത്തിൽ നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചു. സംസ്ഥാന പ്രസിഡന്റ് കെ സുജീഷ്, വൈസ് പ്രസിഡന്റ് ഇ യൂജിൻ ജോൺസൺ, ജില്ലാ പ്രസിഡന്റ് ഇബ്രാഹിം പാലക്കൽ, ലൈസൺ ഓഫീസർ സാദിഖ് പാഷ, അമർ ജില്ലാ കമ്മിറ്റി അംഗം അലി മൻസൂർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.